നെഹ്റു ട്രോഫി വള്ളംകളിയുടെ നടത്തിപ്പിന് വിനോദസഞ്ചാര വകുപ്പ് 1 കോടി രൂപ ഗ്രാന്റ് അനുവദിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. 70-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വള്ളംകളിയുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ടൂറിസം വകുപ്പ് ശ്രമിക്കുന്നത്. ആലപ്പുഴക്കാരുടെ രക്തത്തിൽ അലിഞ്ഞുയർന്ന വള്ളംകളി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര പരിപാടി കൂടിയാണ്. കേരളം ലോകത്തിന് സമ്മാനിച്ച ജലോത്സവമാണ് വള്ളംകളിയെന്നും നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിൻ്റെ ആകെ ജലോത്സവമായി മാറിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആലപ്പുഴയുടെ ആവേശവും വികാരവുമാണ് നെഹ്റു ട്രോഫി ജലോത്സവമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൃഷി മന്ത്രി പി പ്രസാദ് പറഞ്ഞു. വയനാട് ദുരന്തത്തെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ മൗന പ്രാർത്ഥനയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നെഹ്റു പ്രതിമയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുഷ്പാർച്ചന നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് എം പി 2023 നെഹ്റു ട്രോഫി മാധ്യമ അവാർഡ് ജേതാക്കൾക്ക് മൊമെൻറ്റോ വിതരണം ചെയ്തു. മന്ത്രി മുഹമ്മദ് റിയാസ് ക്യാഷ് അവാർഡും മന്ത്രി പി പ്രസാദ് സർട്ടിഫിക്കറ്റും ജേതാക്കൾക്ക് നൽകി. എൻ ഡി ബി ആർ സൊസൈറ്റി ചെയർപേഴ്സണും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് സ്വാഗതവും സെക്രട്ടറിയും സബ് കളക്ടറുമായ സമീർ കൃഷൻ നന്ദിയും പറഞ്ഞു. 1952 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ആലപ്പുഴ സന്ദർശനമാണ് ഇത്തരമൊരു വള്ളംകളി മത്സരത്തിന് കാരണമായതെന്നുള്ളത് നമുക്കറിയാം. ആലപ്പുഴക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വള്ളംകളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. കുട്ടനാട്ടിലെ വിവിധ കരക്കാരും കായൽ തീരത്തെ ക്ലബുകളും ആഴ്ചകൾ നീളുന്ന മാസങ്ങൾ നീളുന്ന പരിശീലനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. വമ്പൻ ചുണ്ടൻ വള്ളങ്ങൾ മുതൽ ചെറിയ ഓടിവള്ളങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമായി പങ്കുകൊള്ളുന്നു എന്നുള്ളതാണ് കായലിൽ. വള്ളംകളി സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഉള്ള ശ്രമമാണ് പൊതുവെ ടൂറിസം വകുപ്പ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി നെഹ്റു ട്രോഫി വള്ളംകളിക്ക് 1 കോടി രൂപയുടെ പ്രത്യേക ഗ്രാന്റ് അനുവദിക്കാൻ ടൂറിസം വകുപ്പ് സർക്കാർ തീരുമാനിച്ച വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓണാഘോഷങ്ങൾ സർക്കാർ പരിപാടികൾ മാറ്റിവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നീണ്ടുപോയത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് നമുക്ക് അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. കുറേ മാസങ്ങളുടെ തയ്യാറെടുപ്പ് അതിന് വേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കണമെന്നുള്ള ടൂറിസം വകുപ്പിൻ്റെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായി CBLന്റെ ബോർഡ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ച സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. CBL ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് എല്ലാ നിലയിൽ ഈ വർഷം തന്നെ സംഘടിപ്പിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ ജില്ലയിലെ 2 മന്ത്രിമാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. ഈ ജില്ലയിലെ ജനപ്രതിനിധികളുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ഈ ജില്ലയിലെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. അധികം വൈകാതെ തന്നെ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗിൻ്റെ മറ്റ് തീരുമാനങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കാനാകും.